السلام عليكم ورحمة الله وبركاته قرآن بڑھنا تولائرت عربت عنج سورة آل عمران پدن اٹام سوکتم اعوذ باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم شہد اللہ انہو لا الہ الا ہوا والملائکہ والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد شهد الله الله ساتشم ويتركنه അന്നഹു നിശ്ചയം കാര്യം ലാ ഇലാഹ അല്ലെങ്കിൽ അന്നഹു നിശ്ചയം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അവൻ മാത്രമേ ആരാധ്യനുള്ളൂ എന്നതിന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വൽ മലായിക്കത്തു മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വ ഉലുൽ ഇൽമി വിജ്ഞാനമുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അല്ലാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ എന്നതിന്. ഖായിമം ബിൽ ഖിസ്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നീതിയോടുകൂടെ നിലനിൽക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ. അൽ അസീസു അവൻ തീരുമാനങ്ങളിലെല്ലാം പ്രതാപിയാണ്. അൽ ഹക്കീമു യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ചോദ്യം ചോദിക്കാൻ വന്ന ചില ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി എന്ന രൂപത്തിൽ അവതരിപ്പിച്ചതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു അടക്കം ഇമാം ഖുർത്തുബി തങ്ങളടക്കമുള്ള മുഫസ്സറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നതിന് അല്ലാഹു സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ എന്നത് കാര്യകാരണ സഹിതം അള്ളാഹു തആല നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് പടച്ച റബ്ബ് വിശദീകരിച്ചത് ഉൾക്കൊണ്ട് അതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് മലക്കുകളും അതേപോലെ വിജ്ഞാനമുള്ളവർ അമ്പിയാക്കളും ആ അമ്പിയാക്കളുടെ ശരിയായ അനുയായികളായിട്ടുള്ള പണ്ഡിതന്മാരും അടക്കമുള്ളവർ അവരെല്ലാവരും അതിന് സാക്ഷികളാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മഹാനിമാം ബഗവി റളിയല്ലാഹു തന്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ ആയത്ത് ഇറങ്ങിയത് സംബന്ധമായി നസലത്ത് ഹാദിഹിൽ ആയത്ത് ഫി നസാറ നജറാൻ നജറാനിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളുടെ വിഷയത്തിലാണ് ഈ സൂക്തം അവതരിച്ചത്. അതായത് ഈസാ അലൈഹി ഇസ്ലാമിനെ ദൈവപുത്രനാക്കി അവതരിപ്പിച്ചുകൊണ്ട് ദിവ്യത്വം അള്ളാഹു അല്ലാത്ത പലരിലും സമർപ്പിക്കുന്ന അരുതായ്മയുടേതായിട്ടുള്ള ശൈലിയുമായി മുന്നോട്ട് പോവുകയും അത് നബിതങ്ങളുടെ മുന്നിൽ വാദിച്ച് ജയിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അവർ. അവ അത്തരക്കാരായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങളി പറയുന്ന ദൈവമാണെന്ന് നിങ്ങൾ വാദിക്കുന്ന ഈസാ അലൈഹി ഇസ്ലാം അടക്കം അവരെല്ലാവരും അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അത് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയാനുള്ള ആത്മാർത്ഥത കാണിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഞാൻ ദൈവമല്ലെന്ന് പറയുന്ന ഈസാ അലൈഹി ഇസ്ലാമിനെ ദൈവമാണെന്ന വിധത്തിൽ അവതരിപ്പിക്കാനുള്ള നിങ്ങളുടെ ഈ ജാള്യതയില്ലായ്മ ചർമ്മത്തിന്റെ കട്ടി വല്ലാതെ അറിയിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറയുന്ന രൂപത്തിലാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആനിന്റെ മറുപടി എന്ന് മഹാനിമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിറുകളൊക്കെ കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു അഭിപ്രായം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പിന്നെ ഷാമിൽ നിന്നുള്ള ചില പുരോഹിതന്മാർ വന്നു, രണ്ടുപേർ. ആ രണ്ട് പുരോഹിതന്മാർ വന്ന ഫലമ്മ അബ്സറ അൽ മദീന ഇമാം ഖുർത്തുബിയും അതേപോലെ തന്നെ ഇമാം ബഗവിയും റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഇതിന്റെ ഒരു അവതരണ പശ്ചാത്തലം സംബന്ധമായിട്ടുള്ള മറ്റൊരു അഭിപ്രായം. ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊന്നും വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്കും അവിടെ ഇതൊക്കെ തന്നെ ചർച്ചക്കെടുക്കുന്നത് സുഖകരമാണ് എന്ന് കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അവർ രണ്ട് പുരോഹിതന്മാർ വന്നു. ഫലമ്മ അബ്സറൽ മദീന രണ്ടുപേരും മദീന ഇങ്ങനെ കണ്ടപ്പോൾ ഖാലഹദുഹുമാലി സാഹിബിഹി ഒരാൾ മറ്റേയാളോട് പറഞ്ഞു,
മാഷ്ബഹ ഹാദിഹിൽ മദീന ബിസിഫത്തി മദീനത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ യഖ്റുജു ഫീ ആഖിർ സമാൻ. ഈ മദീനയുടെ ഷെയ്പ്പും ഇതിന്റെ ശൈലിയും ഒക്കെ കാണുമ്പോൾ അവസാന കാലത്ത് വരാനിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയോട് ഇതിന് വലിയ സാമ്യമുണ്ടല്ലോ. അവസാന കാലത്ത് ഒരു നബി വരാനുണ്ട്. ഈസാ അലൈഹി സ്വലാം നേരത്തെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ള ആ നബിയുടെ പട്ടണത്തിനോട് ഈ പട്ടണത്തിന് നല്ല സാമ്യമുണ്ടല്ലോ എന്ന് അവർ വരുന്ന വഴിക്ക് തന്നെ പറഞ്ഞു. അങ്ങനെ ഫലം മദഖല അലൈഹി, റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് അവർ രണ്ടുപേരും എത്തിയപ്പോൾ അറഫാഹു ബിസ്സിഫ, വിശേഷണങ്ങൾ കൊണ്ട് നബിതങ്ങളെ അവർക്ക് കൃത്യമായി മനസ്സിലായി. അതായത് അവരുടെ തൗറാത്തിലും മറ്റും അവർ മനസ്സിലാക്കിയിട്ടുള്ള വിശേഷണങ്ങൾ വെച്ച് നബിതങ്ങളെ അവർക്ക് അവസാന കാലത്ത് വരുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ഗ്രന്ഥത്തിലൊക്കെ പിന്നെ സൂചന നൽകിയിട്ടുള്ള പ്രവാചകൻ തന്നെയാണ് എന്നവർ വിശേഷണങ്ങൾ കൊണ്ട് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഫഖാലഅലഹു, രണ്ടുപേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അൻച മുഹമ്മദ്, നിങ്ങളാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖാല നഅം, റസൂലുള്ളാഹി പറഞ്ഞു, അതേ ഞാൻ തന്നെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങളോട് അവൻ വീണ്ടും ചോദിച്ചു, അൻച അഹമ്മദ്, നിങ്ങളാണോ അഹമ്മദ് എന്ന് പേരുള്ള നബി? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, അന മുഹമ്മദുൻ വ അഹമ്മദു, ഞാൻ മുഹമ്മദ് എന്ന് പേരുള്ള അഹമ്മദ് എന്ന് പേരുള്ള നബി തന്നെയാണ് എന്ന്. അപ്പോൾ രണ്ടുപേരും റസൂലുള്ളാഹിയോട് ഇനിയും പറയുകയാണ്, ഫഇന്ന നസ്അലുക അൻ ശൈഇൻ ഫഇൻ അഖബർതനാ ബിഹി ആമന്നാ ബിക വസദ്ദഖ്നാ. ഞങ്ങൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നിങ്ങൾ തന്നാൽ നിങ്ങൾ പ്രവാചകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തോളാം. അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും റസൂലുള്ള പറഞ്ഞു, ഇസ്താല, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ എന്ന്. അപ്പോൾ രണ്ടുപേരും ചോദിച്ചു, അഖ്ബിർന അൻ അഅലമി ഷഹാദത്തിൻ ഫീ കിതാബില്ലാഹി അസ്സ വജല്ല, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സാക്ഷ്യം െ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ഏതാണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആനിൽ ഒരു സാക്ഷ്യത്തെക്കുറിച്ച്, ഏറ്റവും വലിയൊരു സാക്ഷ്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ സാക്ഷികൾ കേമന്മാരായ വിധത്തിലുള്ള സാക്ഷികൾ വരുമ്പോഴാണല്ലോ ആ സാക്ഷ്യത്തിന് പവർ കൂടുക. അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു സാക്ഷ്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ടാകുമല്ലോ, ആ സാക്ഷ്യം ഏതാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് അവരാവശ്യപ്പെട്ടു. അപ്പോഴാണ് ഫാൻസൽ അള്ളാഹു തആല ഹാദിഹിൽ ആയ ഈ സൂക്തം അള്ളാഹു തആല അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ ഓതി കൊടുത്തപ്പോൾ, ഫഅസ്ലമ അർറജുലാൻ, ആ രണ്ടാളുകളും അപ്പോൾ തന്നെ മുസ്ലിങ്ങളാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്ന സംഗതി ഇവിടെ തിരപ്പെട്ടല്ലോ. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനെന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം, ആ അടിസ്ഥാന തത്വത്തിന് ഒന്നാമതായി തന്നെ സാക്ഷ്യം അള്ളാഹു തന്നെയാണ് എന്ന് പറയുമ്പോൾ, അന്നൊരു സംഗതി സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം സംബന്ധമായി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹു ആണ്, അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്നത് കാര്യകാരണ സഹിതം അള്ളാഹു തആല വിശദീകരിക്കുകയും തെളിയിക്കുകയും ചെയ്തു എന്നാണ്. മലക്കുകൾ സാക്ഷികളാണ്, അതേപോലെ അറിവുള്ളവർ അറിവാക്കന്മാർ സാക്ഷികളാണ് എന്ന് പറഞ്ഞാലോ അപ്പറഞ്ഞതിന്റെ അർത്ഥം അൽ-ഇഅ്തിറാഫു വല്-ഇഖ്റാറു, സത്യവിശ്വാസികൾ ആയിട്ടുള്ള പണ്ഡിതന്മാരും അതേപോലെ തന്നെ മലക്കുകളും അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് സമ്മതിക്കലും ആണ് സാക്ഷ്യത്തിന്റെ രണ്ട് രൂപത്തിലുള്ള വ്യാഖ്യാനം ബഹുമാനപ്പെട്ട മുഫസ്സറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സൂക്തം, ആലി ഇമ്രാനിലെ ഈ 18-ാമത്തെ സൂക്തം, അത് സംബന്ധമായി അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ എന്നതിന് അല്ല സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്, ഉലുൽ ഇൽമ് അറിവാളന്മാർ സാക്ഷികളാണ് എന്ന് പറഞ്ഞല്ലോ. ആ അറിവാളന്മാർ എന്ന് പറഞ്ഞാൽ അതിൽ ആരാണ് ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധമായി വ്യത്യസ്ത വീക്ഷണം ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യാഖ്യാനം, അൽ മുഹാജിറൂന വൽ അൻസാർ, മുഹാജിറുകളും അൻസാരികളുമായ മുത്തനബി സല്ലല്ലാഹു തങ്ങളുടെ സഹാബികളെയാണ് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ള സാക്ഷിയാണ്, അതേപോലെ തന്നെ പ്രവാചകൻ മലക്കുകൾ സാക്ഷിയാണ്, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സഹാബത്ത് സാക്ഷികളാണ്, അവരെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് ഒരു പക്ഷം. മറ്റൊരു പക്ഷം, ഉലമാഉൽ മുഅ്മിനീ അഹ്ലുൽ കിതാബി അബ്ദുല്ലാഹ് അബ്ദുല്ലാഹി ബിൻ സലാം വഅസ്ഹാബ, ബഹുമാനപ്പെട്ട അഹ്ലുൽ കിതാബിലെ വേദക്കാരിലുള്ള വിശ്വാസികളായിട്ടുള്ള പണ്ഡിതന്മാർ
Abdullah ibn Salam radhiyallahu anhu അനുയായികളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അവരാണ് ഇവിടെ പറഞ്ഞ ഉലുൽമു കൊണ്ട് ഉദ്ദേശം എന്നാണ് മറ്റൊരു പക്ഷം. മൂന്നാമത്തൊരു പക്ഷം യാനി ജമീഅ ഉലമായിൽ മുഅ്മിനീ, വിശ്വാസികളായിട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും ആ പണ്ഡിതന്മാരെല്ലാം സാക്ഷികളാണ് എന്നാണ്. ഇത് ഈ വ്യാഖ്യാനം ഉളക്ക വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഈ അവസാനം പറഞ്ഞതാണ് വഹുവല്ല അൽഹർ, അതാണ് ഏറ്റവും വ്യക്തമായി പ്രകടമായി ശരിയോട് യോജിക്കുന്നത്. കാരണം എന്താ, വിവരമുള്ളവർക്കെല്ലാം സാക്ഷ്യം വഹിക്കാൻ അവകാശമുണ്ട്, അവരൊക്കെ ഈ സംഗതിക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന ആ പ്രഖ്യാപനമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഒരു കാര്യവും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അല്ലാഹു തആല മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനുള്ളൂ എന്നതിന്, അല്ലാഹു സാക്ഷിയാണ്, മലക്കുകളും സാക്ഷിയാണ് എന്നതിനോട് ചേർത്തുകൊണ്ട് അല്ലാഹു തആല ഉലുൽ ഇൽമിനെ എണ്ണിയല്ലോ, അറിവുള്ളവർ സാക്ഷികളാണ് എന്ന്, ആ സാക്ഷികളാണ് എന്ന പ്രഖ്യാപനത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. എന്താണത്? ഫി ഹാദിഹിൽ ആയത്തി ദലീലുൻ അലാ ഫളിൽ ഇൽമി വശറഫിൽ ഉലമായി, പണ്ഡിതന്മാർ ഇൽമിന്റെ ശ്രേഷ്ഠതയും അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ മഹത്വവും അത് സംബന്ധമായുള്ള കൃത്യമായ തെളിവ് ഈ സൂക്തത്തിലുണ്ട്. വിവരത്തിന് വലിയ പവറുണ്ട്, അതുകൊണ്ട് തന്നെ ആ വിവരം കൈയാളുന്നവർ അവർക്കും വലിയ മഹത്വമുണ്ട് എന്ന് ഈ സൂക്തം നമുക്ക് തെളിവ് തരുന്നുണ്ട്. എന്തുകൊണ്ട്? പണ്ഡിതന്മാരെക്കാൾ, ഇൽമുള്ളവരെക്കാൾ ശ്രേഷ്ഠന്മാരായി ആരെങ്കിലും ലോകത്ത് വേറെ ഉണ്ടായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാരുടെ പേരിനെ അള്ളാഹുവിന്റെ നാമത്തോടും മലക്കുകളുടെ നാമത്തോടും അള്ളാഹു താല ചേർത്ത് വെച്ചതുപോലെ ആ ശ്രേഷ്ഠന്മാരുടെ നാമത്തെ അള്ളാഹു ചേർത്ത് വെക്കുമായിരുന്നു. അപ്പോ അവരെ വേറെ ലോകത്ത് പല കാറ്റഗറിയും ഉണ്ട്, പക്ഷെ ഒരു കാറ്റഗറിയും അള്ളാഹു പരിഗണിച്ചില്ല. അതേസമയത്ത് ഇൽമുള്ളവരെ അള്ളാഹു മലക്കുകളോടും അള്ളാഹുവിനോടും ചേർത്ത് പറഞ്ഞു. അങ്ങനെ ചേർത്ത് പറഞ്ഞപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി ഈ ലോകത്തുള്ള സാധനം അത് ഇൽമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഇൽമുള്ള പണ്ഡിതന്മാർ അവരാണ് ശ്രേഷ്ഠന്മാരെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങളെ രേഖപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹുവേ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണമേ എന്ന് തങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫലൗ കാന ശൈഉൻ അശറഫ മിനൽ ഇൽമി ലഅമറഹു അല്ലാഹു തആല നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്അലഹു അൽമസീദ മിൻഹു കമാ അമറ അൻ യസ്തസീദഹു മിനൽ ഇൽമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇൽമു വർദ്ധിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതുപോലെ ഇൽമിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മൂല്യമുള്ള മറ്റൊരു സാധനം ഉണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ നബി തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുമായിരുന്നു. അതേസമയത്ത് വേറെ ഒന്നും കൂടുതൽ കിട്ടാൻ വേണ്ടി ചോദിക്കാൻ അള്ളാഹു നബി തങ്ങളോട് കൽപ്പിച്ചില്ല. അതുകൊണ്ട് ഏറ്റവും മൂല്യവത്തായ സംഗതി അത് വിജ്ഞാനമാണെന്ന് മനസ്സിലാക്കാം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിച്ചു. അതോടൊപ്പം ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാനുള്ള മറ്റൊരു ഹദീസ് തെളിവായി മഹാൻ പറഞ്ഞു, അൽ ഉലമാഉ വർസത്തുൽ അംബിയ, നബിമാരുടെ അനന്തരഗാമികളാണ് പണ്ഡിതന്മാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇൽമിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന മറ്റൊരു സംഗതിയാണത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി തങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ ഉലമാഉ വർസത്തുൽ അംബിയാഇ യുഹിബ്ബുഹും അഹ്ലുസ് സമാഇ വയസ്തഗ്ഫിറു ലഹുമുൽ ഹൈതാനു ഫിൽ ബഹരി ഇദാ മാതു ഇലാ യൗമിൽ ഖിയാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ബറാഉ ബിനു ആസിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം ഖുർത്തുബി തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം, ഉലമാ അംബിയാഇ അനന്തര അവകാശികളാണ്. യുഹിബ്ബുഹും അഹ്ലുസ് സമാ, ആകാശത്തുള്ള മാലാഖമാർ അവരെ സ്നേഹിക്കുന്നു. വയസ്തഗ്ഫിറു ലഹും, പണ്ഡിതന്മാർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. അൽഹൈതാനു ഫിൽ ബഹരി, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ ഇതാ മാറ്റു, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇലാ യൗമിൽ ഖിയാമ അന്ത്യനാൾ വരെ. അപ്പൊ ഒരു പണ്ഡിതൻ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല അദ്ദേഹം സ്റ്റാറാവുന്നത്, മറിച്ച് അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷവും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാൻ ഈ അണ്ടകടാഹത്തിലെ ഒട്ടനവധി സംവിധാനങ്ങളെ അള്ളാഹു തആല തയ്യാറാക്കി വെക്കുന്നുണ്ട് എന്നത് പാണ്ഡിത്യത്തിന്റെ വലിയ പവറായി ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു മുത്തനബിന്റെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂക്തം പാരായണം ചെയ്താൽ ഇന്നത്തെ ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽമലായികത്തു വഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം എന്ന ഈ സൂക്തം പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട് ഞാൻ അതിന് സാക്ഷിയാണ് എന്ന്.
അതേപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാരുടെ സംഭവങ്ങൾ മുഫസ്സറുകൾ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പലരും, പ്രത്യേകിച്ച് ഇമാം ഖുർത്തുബി തങ്ങളും അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീറും അടക്കമുള്ളവർ ഇവിടെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. എന്താണത്? ഖാലിബുൽ ഖത്താൻ എന്ന് പറയുന്നവർ, അദ്ദേഹം പറയാണ് ഞാൻ കൂഫയിലേക്ക് കച്ചവടാവശ്യാർത്ഥം പോയി. അങ്ങനെ കൂഫയിലുള്ള വലിയ പണ്ഡിതനായിരുന്ന അഅ്മശ് റളിയല്ലാഹുവിന്റെ സമീപത്ത് എനിക്ക് നിൽക്കാനുള്ള താമസിക്കാനുള്ള അവസരമുണ്ടായി. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പലപ്പോഴും പോയി പല കാര്യങ്ങളും സംസാരിച്ച് തിരിച്ചു വരാറുണ്ട്. അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ ബസറയിലേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് പോരണമെന്ന നിലക്ക് ഞാൻ ചെല്ലുമ്പോൾ മഹാനായ അഅ്മശ് റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നു. അതിൽ അദ്ദേഹം ഷഹീദ് അല്ലാഹു അന്നഹു എന്ന് തുടങ്ങുന്ന ഈ ആലി ഇമ്രാൻ സൂറത്തിന്റെ 18-ാമത്തെ സൂക്തം ഇങ്ങനെ ഓതി. ആ 18-ാമത്തെ സൂക്തം ഓതുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, വാനഅഷ്ഹദു ബിമാ ഷഹീദ അല്ലാഹു ബിഹി, അല്ലാഹു സാക്ഷ്യം വഹിച്ച ആ യാഥാർത്ഥ്യം കൊണ്ട് ഞാനും സാക്ഷ്യം വഹിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വാസ്തൗലിഹുല്ലാഹ ഹാദിഹി ഷഹാദ, ഈ സാക്ഷ്യത്തെ അല്ലാഹുവിങ്കൽ ഞാൻ സൂക്ഷിപ്പ് സ്വത്തായി ഏൽപ്പിക്കുകയാണ്. വഹിയലി ഇൻദല്ലാഹി വദിയാ, അല്ലാഹുവിങ്കൽ എനിക്ക് പരലോകത്തേക്കുള്ള ഏറ്റവും വലിയൊരു സൂക്ഷിപ്പായി, ഏറ്റവും വലിയൊരു നിധിയായി ഞാനത് സമർപ്പിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. വൈനദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം, തൊട്ടപ്പുറത്ത് വരുന്ന സൂക്തത്തിൽ പറയുന്ന ഈ ഇസ്ലാം ദീനു മാത്രമാണ് അല്ലാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുള്ള മതം എന്നതും അടക്കം ബഹുമാനപ്പെട്ടവരിങ്ങനെ ഓതി. പലവട്ടം അത് ആവർത്തിച്ച് ഓതിയത് ഞാൻ കേട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് യാത്ര ചോദിക്കാൻ ഞാൻ പോവുകയാണ്, യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഖാലിബുൽ ഖത്താൻ എന്നവർ പറയാണ്, ഞാൻ അഅ്മശ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, അല്ലയോ ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു സൂക്തം, അതായത് ഷഹീദ് അല്ലാഹു അന്നഹു എന്ന സൂക്തം പാരായണം ചെയ്യുകയും അതിനുശേഷം ഒരു അഡീഷണലായിട്ട് നിങ്ങൾ വാനാഷ്ഹദു ബിമാ ഷഹീദ അല്ലാഹു ബി, അല്ലാഹു സാക്ഷ്യം വഹിച്ചതുകൊണ്ട് ഞാൻ സാക്ഷ്യം വഹിക്കുകയും അത് അല്ലാഹു ഞാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്നൊരു വദിയത്തായി എന്ന് പറയുകയും ചെയ്തല്ലോ. നിങ്ങളുടെ അടുത്ത് ഞാൻ എത്രയോ സമയമായി, ഒരു വർഷത്തോളം നിങ്ങളുടെ അടുത്ത് ഞാൻ നിങ്ങൾ നിന്നു, പലപ്പോഴും നിങ്ങളുമായി സംസാരിച്ചു, മീറ്റ് ചെയ്തു, പക്ഷെ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ആശയം, അതായത് ഈ സൂക്തം പാരായണം ചെയ്തിട്ട് ഇങ്ങനൊന്ന് പറയണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നേട്ടമുണ്ട് എന്നൊന്നും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പരിഭവം പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഒരു വർഷത്തേക്ക് കൂടി നിന്നോട് ഞാൻ അതിനെക്കുറിച്ച് പറയുകയില്ല എന്ന്. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം പറയാണ്, അങ്ങനെ ഫഖംതു, ഞാൻ അവിടുന്ന് എഴുന്നേറ്റു, വകതബ്തു അലാ ബാബിഹി ദാലിക യൗം, ആ ഡേറ്റ് ഞാൻ അദ്ദേഹത്തിന്റെ വാതിൽക്കൽ എഴുതി വെച്ചു. അങ്ങനെ കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അഅ്മശ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ അബാ മുഹമ്മദ് ഖദ് മലസി സന, ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്നോട് വിശദീകരിക്കാമല്ലോ. ആ സമയത്ത് അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് അദ്ദേഹം അഅ്മശ് റളിയല്ലാഹുവിന് പറഞ്ഞു. എന്താണത്? യുജാഉ ബി സാഹിബിഹാ യൗമുൽ ഖിയാമത്തി, അന്ത്യനാളിൽ ഈ പറഞ്ഞതിന്റെ, അതേ ഷഹീദ് അല്ലാഹു അന്നഹു എന്ന് പാരായണം ചെയ്ത ആളെ കൊണ്ടുവരപ്പെടും. ഫയഖൂലുല്ലാഹു തആല, എന്നിട്ട് അല്ലാഹു പറയും, അബ്ദി അഹിദ ഇലയ്യ വാനാ ഹഖ്ഖു മൻ വഫാ, ഓ എന്റെ അടിമ എന്നോട് ഒരു കരാർ, നേരത്തെ എനിക്ക് ഒരു കരാർ നൽകിയിരുന്നു, ഞാൻ ആ കരാർ വീട്ടാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ തന്നെയാണ്, അതുകൊണ്ട് അദ്ഖിലു അബ്ദി അൽ ജന്ന, എന്റെ അടിമയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അഅ്മശ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ, ഷഹീദ് അല്ലാഹു അന്നഹു എന്ന് പറയുന്ന ഈ സൂക്തം പാരായണം ചെയ്യുന്നത് വലിയ പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മങ് ഖറാ ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന് തുടങ്ങുന്ന ഈ സൂറത്തുൽ ഇംറാന്റെ 18-ാമത്തെ സൂക്തം അതാരെങ്കിലും പാരായണം ചെയ്താൽ, എന്റെ മനാമിഹി ഉറങ്ങുന്ന സമയത്ത് പാരായണം ചെയ്താൽ, ഖലഖല്ലാഹു ലഹു 70000 മലക്കി, 70000 മലക്കുകളെ അവന് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിക്കും, യസ്തഗ്ഫിറൂന ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അവന് വേണ്ടി പൊറുക്കല്ല തേടാൻ. അപ്പോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഷഹീദ് അല്ലാഹു അന്നഹു എന്ന ഈ സൂക്തം പാരായണം ചെയ്ത സുന്നത്തുണ്ട്. അതേപോലെ തന്നെ രാവിലെ സമയത്തും വൈകുന്നേര സമയത്തും ഒക്കെ ഈ സൂക്തം പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. അത് പാരായണം ചെയ്യുന്നതിന് പ്രത്യേകം പലപ്പോഴായി ആവർത്തിച്ച് പാരായണം ചെയ്യാനുള്ള നിർദ്ദേശം അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുകയും
അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പരിചയപ്പെടുത്തി ഖായിമം ബിൽ ഖിസ്ത്, അല്ലാഹു നീതിയോടെ നിലനിൽക്കുന്നവനാണ് അഥവാ നീതി നടപ്പാക്കുന്നവനാണ്, അനീതിയുടെ ഒരു ശൈലിയും റബ്ബിന്റെ ജീവിത അല്ലാഹു തആല നടപ്പാക്കില്ല, അല്ലാഹു നടപ്പാക്കുന്നതെല്ലാം നീതി മാത്രമാണ്. എന്നിട്ട് അല്ലാഹു വീണ്ടും ഒന്നുകൂടി ആ ആശയം സ്ഥാപിച്ചു, ലാ ഇലാഹ ഇല്ലാഹു അവൻ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ, അൽ അസീസ് അവൻ പ്രതാപിയാണ്, അവൻ തീരുമാനിക്കുന്ന തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ അല്ലാഹു തആല ശക്തനാണ്, അൽ ഹക്കീമോ യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് ഈ സൂക്തം നമ്മൾ പഠിക്കുകയും ഇത് പാരായണം ചെയ്യാൻ പലപ്പോഴും സന്ദർഭങ്ങൾ ഉണ്ടാക്കുകയും പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തുമൊക്കെ ഈ സൂക്തം പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് കൂടി ഞാൻ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന വിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ പ്രവാചകന്മാരും പ്രഖ്യാപിച്ചിട്ടുള്ള മഹത്തായ തത്വം, ആ തത്വം മനസ്സിൽ അരക്കിത്തുറപ്പിച്ച് അതിന്റേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആരാധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ താഴ്മ സമർപ്പിക്കുക എന്നാണ്. ഏറ്റവും വലിയ താഴ്മ സമർപ്പിക്കണമെങ്കിൽ ഏറ്റവും വലിയ കാരുണ്യം കിട്ടിയവനോടായിരിക്കണം. ഏറ്റവും വലിയ കാരുണ്യം നമുക്ക് അല്ലാഹു ജീവൻ തന്നു എന്നതാണ്. അതുകൊണ്ട് അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയില്ല. ആ സത്യം ഈസാ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ളവരെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അല്ലാത്ത ആരൊക്കെ ആരാധിക്കുന്നുണ്ടോ ആ വസ്തുക്കളെല്ലാം അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് സമ്മതിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് പുറമെ മറ്റു പലതിനെയും ആരാധിക്കുന്നവരെല്ലാം തന്നെ ആത്യന്തികമായി വഷളാവുകയും പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. കാരണം അവരുടെ ആരാധ്യ വസ്തുക്കൾ പോലും അവരെ കൈയൊഴിയുന്ന വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യം വരാനുണ്ട് എന്ന് അല്ലാഹുവിന് പുറമെ മറ്റു പലതിനെയും ആരാധിക്കുന്നവർ ശ്രദ്ധിക്കുകയും തിരിച്ചറിവിന്റെ ശൈലിയിലേക്ക് കടന്നു വരികയും ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.